ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായിരിക്കുന്ന നല്ലൊരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നെത്തുകയാണ് ഓരോ ദിവസവും നമുക്ക് വേണ്ട ദൈവകൃപ ദൈവാനുഗ്രഹങ്ങൾ നന്മകളൊക്കെയും നമുക്കായി നൽകി തന്ന് നമ്മെ സ്നേഹിച്ച് നമ്മെ കരുതി നമ്മെ പരിപാലിച്ച് നമ്മെ വഴി നടത്തുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ ഉയർച്ചകൾക്കും കാരണബുധനായ നമ്മുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്യുക നിങ്ങളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു ഒപ്പം തിരുവചനത്തിൽ നിന്നുള്ള ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ ഞാൻ സ്നേഹത്തോടെ വന്ദനം പറയുന്നു കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്ന് ദൈവം നമ്മളോട് പറയാൻ പോകുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടച്ചും ശ്രദ്ധിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടും കർത്തൃസന്നിധിയിൽ ദൈവിക ദൂതനായി നമ്മുടെ മനസ്സൊരുക്കാം കാതു തുറക്കാം ദൈവത്തിങ്കിലേക്ക് നമുക്ക് നോക്കാം യഗസ്കേൽ പ്രവചനത്തിലെ ഒരു വാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായി ഒരുപക്ഷെ നമ്മളെ തിരുത്താനായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഉറപ്പിക്കാനായിരിക്കാം ഒരുപക്ഷെ നമ്മളെ ബലപ്പെടുത്താനായിരിക്കാം ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എഗസ്കേൽ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഞാൻ വായിക്കട്ടെ അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചു കള്ളപ്രശ്നം പറഞ്ഞു യഹോവ അരളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു എനിക്ക് ആ വാക്ക് എന്നെ കണ്ണിപ്പെട്ടു ഞാൻ ആ വാക്കിനെ ദൈവസന്നിധിയിൽ ദർശിച്ചു ചില കാര്യങ്ങൾ അതിൽ നിന്ന് പറയാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് പ്രേരണയും തന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ദൈവത്തിന് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഈ വാക്കിൻ്റെ വ്യാഖ്യാനങ്ങളും അതിനകത്ത് ദൈവിക ദൂതുകളും പരിശുദ്ധ ദൈവത്തോട് ചോദിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ് ഇസ്രായേൽ ഗ്രഹം മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കിട്ടമായി തീർന്നു എന്ന് പറഞ്ഞാൽ അത് പതിനേഴാം വാക്യം മുതലുള്ള പാരഗ്രാഫിനകത്ത് എഴുതിയിരിക്കുന്നത് കിട്ടമായി തീർന്നൊക്കെ പറഞ്ഞാൽ ഈ കാസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞ് ഇരുമ്പ് ഉരുക്കുന്ന അല്ലെങ്കിൽ കൊല്ലിൻ്റെ ആലയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇരുമ്പ് പഴുപ്പിച്ച് ഇരുമ്പിനിട്ട് അടിക്കുമ്പോൾ ഇരുമ്പിൽ നിന്ന് തെറിച്ചു പോകുന്ന ചില കഷ്ണങ്ങളുണ്ട് അത് കാസ്റ്റേൺ വകുപ്പിൽ പെടും എന്നതുപോലെ ബലം ക്ഷയിച്ച് പ്രയോജനമില്ലാതെയായി തീർന്നു അങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതി നിൽക്കുകയാണ് ഇസ്രായേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അപ്പോൾ ഇസ്രായേൽ ഗോത്രത്തിനകത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തിനകത്ത് ചില ആളുകൾ എഴുന്നേറ്റ് അവരോട് പ്രവചിക്കുകയാണ് പ്രശ്നത്തിന് മേ പ്രശ്നത്തിൽ കിടക്കുകയാണ് വഴിതെറ്റി കിടക്കുകയാണ് കിട്ടമായി കിടക്കുകയാണ് ദൈവത്തെ വെറുപ്പിച്ച് കിടക്കുകയാണ് ദൈവം അവരിൽ പ്രസാദിക്കുന്നില്ല അവരുടെ പ്രാർത്ഥനകൾക്ക് ചെവി കൊടുക്കുന്നില്ല എത്ര തലതല്ലിക്കരഞ്ഞാലും ദൈവം മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ചില ആളുകൾ വന്നിട്ട് അവരോട് അന്നേരം പറയുകയാണ് ദൈവമായ കർത്താവ് പറയാതിരിക്കെ ദൈവം ഇപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പ്രശ്നം പറയുകയാണ് വ്യാജം ദർശിക്കുന്നു കള്ളപ്രശ്നം പറയുന്നു യഹോവേരള് ചെയ്യുന്നില്ല അവരെക്കുറിച്ച് ദൂതില്ല ഞാനൊരു കാര്യം അതിനു മുമ്പ് പറയട്ടെ ഈ ഏറ്റവും നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ ദൂതുള്ളത് ഭയങ്കര ബലമാട്ടോ ഞാൻ ആ വാക്ക് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാൻ വരുന്ന ഭാഗത്തിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഭയങ്കരമായിരിക്കുന്ന പ്രചോദനം തരാം കഷ്ടവും പ്രയാസവും ഞെരുക്കവും ബുദ്ധിമുട്ടും പട്ടിണിയൊക്കെ കാണും പോരാട്ടങ്ങളും ഉപദ്രവങ്ങളും എതിരാളികളും എതിരുകളും പോർവകളൊക്കെ നമ്മുടെ ശുശൂക്ഷിക്കുക നമുക്കെതിരെ കാണും അനാവശ്യമായി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ പലരും നമ്മുടെ ചുറ്റുവട്ടത്ത് കാണും ചങ്കെടുത്ത് കൊടുത്താലും തെറ്റിദ്ധാരണ കൊണ്ടും കുറ്റം പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ അച്ചാച്ച ആൻറ്റി എന്നൊക്കെ വിളിച്ചു ചിരിക്കുകയും അങ്ങോട്ട് മാറി നിന്നിട്ട് നമുക്ക് വിരോധമായി വട്ടം കൂട്ടുകയും ചട്ടങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ കാണും ഇങ്ങനെ പ്രശ്നകലുഷിതമായിരിക്കുന്ന തിരമാലകളുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മുടെ ധൈര്യം ഞാൻ എൻ്റെ കാര്യം പറയാം എൻ്റെ ധൈര്യം എന്നറിയാമോ ഈ പ്രതിസന്ധികളുടെ നടുവിലും എന്നെക്കുറിച്ച് ദൈവത്തിന് ദൂതുണ്ടെങ്കിൽ ഞാൻ ധന്യനാ ഇതറിയണമെങ്കിൽ കപ്പൽ യാത്രയിൽ സമുദ്രമധ്യത്തിൽ കപ്പലിൻ്റെ അടിത്തട്ടുകൾ ആടിയിളകി ആണി പറഞ്ഞ് പലക പലകയായിട്ട് ആർദ്രിയ കടലിൻ്റെ കടലോളങ്ങളിൽ ഈ പലക തെറിച്ച് പോകുമ്പോൾ അതിൽ പിടിച്ചു കിടക്കുന്ന പൗലോസ് അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ ഇനി ജീവിതം ബാക്കിയുണ്ടോ മറുകര പറ്റുമോ ഈ കടലിൽ കല്ലറ തീർക്കുമോ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിലനിൽക്കാൻ നിവൃത്തിയില്ലാതെ പിടിച്ചു നിൽക്കാൻ യാതൊന്നുമില്ലാതെ നിലയില്ലാ കയത്തിൽ ഓളം കണ്ട പരപ്പിൽ ആടി ഓളം തല്ലി കടക്കുമ്പോൾ അന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂത് എമർജൻസി മെസ്സേജ് ഈ തിരമാലകളുടെ നടുവിൽ പൗലോസനെ തേടി വന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ത് സന്തോഷാന്നറിയാമോ അതിന് നിങ്ങൾ മനസ്സ് വയ്ക്കണം ആരുടെയും പുറകെ പോകരുതേ 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 ഈ ീ ദൂത് കേൾക്കാനൊക്കെ വേണ്ടി ചുമ്മാ നമ്മളെ ഞെക്കി പഴിപ്പിക്കരുത് ദൈവത്തോട് മാറിയിരുന്ന് കരയുമ്പോൾ ഞാൻ എന്ത് അറിയാതിരിക്കുമ്പോൾ പൗരോസിനെ തേടി ദൂതൻ വന്നതുപോലെ നിങ്ങളറിയാത്ത ചിലരെ ദൈവമായ കർത്താവും നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് മറിയ അകത്ത് വിവാഹ നിൽക്കപ്പെട്ടിരിക്കുമ്പോൾ അധികം വിസിറ്റേഴ്സിനോ അധികം ആളുകൾക്കും അനുവാദമില്ലാത്ത മണവാട്ടിപ്പെണ്ണിൻ്റെ മണിയറയ്ക്ക് തുല്യമായി ഒരുക്കപ്പെടുന്ന അകത്തെ മുറിക്കകത്ത് ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ക്രമീകൃതമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മറിയയുടെ അകത്തെ മുറിക്കകത്ത് ഗബ്രിയേൽ ദൂതനെ പറഞ്ഞയച്ച് ദൂത് കൊടുക്കാൻ കരുത്തുള്ള ദൈവം നിങ്ങൾ വിളിക്കാതെ നിങ്ങൾ പണം മുടക്കാതെ നിങ്ങൾ അപ്പോയിൻമെൻ്റ് കൊടുത്ത് ഡയറി കുറിപ്പിച്ച് കാത്തിരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ദൂത് ദൈവത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തക്ക സമയത്ത് ദൂതുമായി വീട്ടിലാളെ വിടാൻ കരുത്തുള്ള ദൈവത്തെ ഞാൻ ആത്മാവിൽ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുക സന്തോഷമുള്ള കാര്യം ഞാൻ പറയാം നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ ഇന്നും ദൂതുണ്ടെങ്കിൽ ധന്യതാണ് അപ്പം ഇവിടുത്തെ പ്രശ്നം ഇവരെ കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ ദൂതില്ല ദൂതില്ല ദൂതുണ്ടായിരുന്നെങ്കിൽ ദൈവം ദൂത് പറഞ്ഞാനേ യഹോവ അരളി ചെയ്യാതിരിക്കെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന് പറയുന്ന വില്ലന്മാരുണ്ട് അത് ഇവിടെയുണ്ട് എല്ലാ കാലത്തും ഉണ്ട് ഇന്നും കാണും ഞാൻ ആരെയും തൊടുന്നില്ല നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടു തരുന്നു ഒന്നോടെ ഞാൻ ആവർത്തിച്ചെൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് എൻ്റെ സന്തോഷം പങ്കുവെക്കാം നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റിയെങ്കിൽ ധന്യതയാണ് പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ ദാശ എന്നോട് തൂത് വല്ലോണം ചോദിച്ച് ചെല്ലരുത് അങ്ങനെ വല്ലതും പറഞ്ഞു വിടും പിന്നെ പിന്നെ നട്ടം കറങ്ങേണ്ട വരും അങ്ങനെയും ചോദിക്കരുത് ദൈവത്തോട് ചോദിക്കണം അപ്പാ എന്നോടൊന്നും പറയാനില്ലേ ഈ സഹിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിൽ ഞാനീ പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞുമെത്തിക്കകത്ത് നിൽക്കുന്നതിൻ്റെ നടുവിൽ എന്നോടൊന്നും പറയാനില്ലേ എന്നോടൊന്നും പറയാനില്ലേ എന്നോടൊന്നും പറയാനില്ലേ എന്നും ചോദിച്ച് ദൈവത്തിൻ്റെ സന്നിധില കാട്ടിലിൻ്റെ താഴെ ആരും അറിയാതെ മുട്ടുകൂത്തി കമന്ന് കടന്ന് കരയുമ്പോൾ ചിലപ്പോൾ കണ്ണിന് വിധേയപ്പെടുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ദൂതുമായി നമ്മുടെ അടുക്ക് വരും ഇല്ലെങ്കിൽ ആ കരച്ചിൽ കഴിഞ്ഞ് മുഖം കഴുകി എഴുന്നേറ്റ് വന്ന് തിരുവെഴുത്ത് തുറക്കുമ്പോൾ അതിനകത്തൂടെ ഒരപ്പൻ മകളോട് പറയുന്ന പോലെ ഒരപ്പൻ മകനോട് പറയുന്നതുപോലെ എൻ്റെ ദൈവം വചനത്തിലൂടെ ദൂത് പറയും പറയുമെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ ദൂതുള്ളിടത്തോളം കാലം നമ്മൾ പേടിക്കണ്ട നിന്നെക്കുറിച്ച് ദൂതൊന്നും എന്ന് ദൈവം പറഞ്ഞാൽ പേടിക്കണം പേടിക്കണം ഇന്ന് എത്ര വയസ്സ് പ്രായമുള്ളവരാ നിങ്ങളെങ്കിലും നിങ്ങളേത് സൂചിമനെ നിൽക്കുന്ന ആളാണെങ്കിലും ഈ കാര്യമൊന്ന് ചിന്തിച്ചേക്കണം എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതുണ്ട് ഇന്നലത്തെ വാഗ്ദത്വം മിനിഞ്ഞാന്നത്തെ ദൂതുമല്ല ഇന്ന് നിന്നെക്കുറിച്ച് ദൂതുണ്ടോ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും പൗലോസിനെ എത്രയോ പ്രാവശ്യം കൊനിന്തിയ പട്ടണത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം എരുശ്വരമി ചെന്നപ്പോൾ എല്ലാവരും കൈവിട്ട സാഹചര്യം അവിടെയെല്ലാം തൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഭയപ്പെടണ്ട ഈ പട്ടണത്തിൽ എനിക്ക് അനേക ആളുകളുണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം ജരിശ്വലിമിച്ചെന്നവരെല്ലാം കൈവിട്ടപ്പോൾ ദൂതു പറഞ്ഞു ദൈവം പോലൂസിനെ കുറുത് പേടിക്കണ്ട ഇവർ നീ പറയുന്ന സാക്ഷ്യം കൈക്കൊള്ളില്ല അതുകൊണ്ട് ഞാൻ നിന്നെ ജാതിയുടെ ഇടയിലേക്ക് അയച്ചേക്കാം എടാ ആരെങ്കിലും തള്ളട്ടെ കയറി ചെല്ലുമ്പോൾ അപമാനിക്കട്ടെ ആരുടെയും കൂടെ ഇരിക്കാൻ കസേര പോലും തരാതെ എല്ലാവരും മുഖം മറയ്ക്കട്ടെ നിന്നെ തറയിലിരുത്തട്ടെ അപ്പോഴും കാതുകളിൽ ദൈവത്തിൻ്റെ ആലോചന മുഴങ്ങുന്നെങ്കിൽ ധന്യനല്ലേ നമ്മൾ ആളുകൾ മാനിച്ചോ ഇല്ലയോ എന്നുള്ളതാണോ വീട്ടുകാരെ ഇറക്കി വിട്ടോ എന്നുള്ളതാണോ കൂടപ്പറപ്പുകളെ പോലെ സ്നേഹിച്ചവർ ഇന്ന് കുത്തി വേദനിപ്പിക്കുന്നു ആ വിഷയം അതിൻ്റെ നടുവിലും ദൂതുണ്ടോ ദൂതുണ്ടോ ഉണ്ടെങ്കിൽ സ്വോത്രം പറഞ്ഞ് മുന്നോട്ട് പോക്കൂ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ദൂതുള്ളിടത്തോളം കാലം നമ്മൾ ഇരപ്പെടേണ്ട ഇന്നത്തെ അപകടം ഇന്നത്തെ ടൈറ്റിലിന് തലവാചകത്തിന് കാരണമായ വാക്ക് ഞാൻ പറയാതെ പോയാൽ ദൈവം എന്നോട് പിണങ്ങും കാരണം അതാ പറയാൻ എന്നോട് പറഞ്ഞത് ഇതെന്നെ ഇപ്പോൾ നിങ്ങളുടെ ബലത്തിനു വേണ്ടി ഓർപ്പിച്ചതാണ് ആമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇവിടെ എന്താണെന്ന് അറിയാമോ ഇസ്രായേൽ ജനം പാപം ചെയ്ത് മലീമസപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ പോരായ്മ പറഞ്ഞു കൊടുക്കാതെ അവരുടെ തെറ്റ് പറഞ്ഞു കൊടുക്കാതെ അവരെ പിന്നെയും വെള്ളപൂശുക കുമ്മായ അടിക്കുക നിങ്ങൾ മനസാക്ഷി വഞ്ചിക്കാതെ പറ ഇവർ രക്ഷപ്പെടുവോ ആര് ഈ പാവപ്പെട്ട ജനം അവരെ പറ്റിക്കുക അവരോട് പറയുകയാണ് വലിയ തെറ്റിലാണ് അവർ പോകുന്നത് തെറ്റാണത് കരുതാത്ത കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം പറയുന്ന ആളുകൾ ഇവരോട് പറയുകയാണ് വെള്ളം കുമ്മായി അടിക്കുക കുഴപ്പമൊന്നുമില്ല ദൈവം പ്രവർത്തിക്കാൻ പോവുക ദൂരയാത്രയുണ്ട് ദൈവത്തിനു സന്നിധി പിടിച്ചു നിന്നു ഭയങ്കര അനുഗ്രഹം വരാൻ പോവുക ഉണർവ് വരാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ അവരെ വെള്ളപൂശുക എന്താ കുമ്മായി അടിച്ചാൽ കുമ്മായ അടിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പരിപാടി ഇപ്പോൾ ആധുനിക പെയിൻറ്റിങ്ങിനകത്തൊക്കെ വലിയ സിസ്റ്റമൊക്കെ വന്നു കുമ്മായം കല്യാണം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നൊക്കെ വരുന്ന സമയത്ത് ചിലർ തുരിശു മേടിച്ച് കക്കയും കൂടി നീറ്റിയിട്ട് അത് ചുമ്മാ നമ്മൾ തന്നെ പണ്ടത്തെ വീടുകളൊക്കെ ഈ വീട്ടുകാർ പെയിൻ്റർമാരൊന്നും ഇന്നല്ലെ പെയിൻറ്റർ ടീമൊക്കെ ആയ മെഷീനും കാര്യങ്ങളും അതൊന്നും ഇല്ലാത്ത കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട് അവരവർ തന്നെ ചെറു കുമ്മായം കക്കയെ നീട്ടി ചെറു തുരിശും കൂടി ചേർത്തിട്ട് അങ്ങ് അടിക്കുക ഭിത്തിയിൽ കുറച്ച് കഴിയുമ്പോൾ ചിര കഴിയുമ്പോൾ അത് അതുപോലെ അങ്ങ് പൊളിഞ്ഞു പോരും ചിര കട്ടിക്ക് കടിക്കുന്ന സാധനമാണെങ്കിൽ അപ്പോൾ പണ്ടത്തേതിൻ്റെ പിന്നത്തേതായിട്ട് അതിൻ്റെ അടിയിലിരുന്ന ചൊറിയും ചുണങ്ങും പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിയും കറുത്ത പാടും ഇതെല്ലാം പിന്നെയും തെളിഞ്ഞു വരും അതല്ല വേണ്ടത് അത് തേച്ച് കഴുകി അതിൻ്റെ കരിയും പുള്ളിയും പായലെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് തേച്ച് വേണമായിരുന്നു എന്ത് പോളിഷ് ചെയ്യാനും ഉള്ളിലെ കരി കളയാതെ ഉള്ളിലെ ചെളികളയാതെ പുറത്ത് കുമ്മായ അടിക്കുന്നവർ ഇന്നും ഉണ്ടേ ഉണ്ടേ ഞാൻ പറയാതെ പോവില്ല ഉണ്ടേ ഒരു കാരണവശാലും രണ്ട് ദൂത് ഞാൻ പറയാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾ അനുവദിക്കരുത് കേൾക്കാൻ സുഖമാണ് നമുക്ക് സന്തോഷം കേൾക്കുമ്പോൾ തോന്നും നമ്മൾ സ്വപ്ന ലോകത്തിലായിപ്പോവും കുമ്മായ അടിക്കുമ്പോൾ നിങ്ങളെ കാശും പോവും പക്ഷെ തമ്പുരാൻ പറയാത്ത ദൂത് ദൈവം കൽപ്പിക്കാത്ത ആലോചന കുമ്മായം അടിച്ചിട്ട് പോകുന്ന കേൾക്കാൻ നിൽക്കരുത് അപകടമാണ് അനർത്ഥമാണ് നിങ്ങൾ ഇതിനെ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല ഇതിനോടനുബന്ധപ്പെട്ട് ഇതുപോലത്തെ തന്നെ സംഭവം പണ്ട് കർത്താവായ യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ വാക്ക് മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴിലാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കപടപത്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാഘട്ടം വെള്ള വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു അകമയോ കവടഭക്തിയും അധർമ്മവും നിറഞ്ഞിരിക്കുന്നു ഉപദേശം പറയുമ്പോൾ രാവിലെ നിങ്ങൾ വിഷമം തോന്നുന്നു തോന്നരുത് ശവക്കല്ലറകളുടെ പുറമേ മിക്കവാറും നല്ല മാർബിളൊക്കെ ഒട്ടിക്കും എത്ര ഒട്ടിച്ചാലും അകത്തഴുകിയ അസ്ഥികളല്ലേ അത് ചെയ്യുന്നവരെ ചെയ്യട്ടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥതയോടെ ഞാൻ രണ്ട് ത്രാസൻ രണ്ട് തട്ടുകൾ പോലെ രണ്ട് ഭാങ്ങ് കാണിച്ചത് ഒന്ന് ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളെക്കുറിച്ച് ദൂതുണ്ട് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാന്യമായും കൃപയിലും ജീവിക്കുവാണെങ്കിൽ ദൂതുണ്ട് പരിശുദ്ധാത്മാവ് ഇസ്രായേൽ പാപം ചെയ്യുമ്പോഴും തെറ്റിലകപ്പോഴുമ്പോഴും ദൂതുണ്ട് എഫ്രാഹീമിനെക്കുറിച്ചൊക്കെ ദൈവം വിതുംബിയ വാക്കുകളുണ്ട് ഇഫ്രായിമേ നീ എൻ്റെ വാത്സല്യപുത്രനോ നീ എൻ്റെ ഹോമനക്കുട്ടിയോ എന്ന് പറയുമ്പോൾ ഹോഷിയ പ്രവചനത്തിൽ അൻപത്തിരണ്ട് കൂട്ടം പാപങ്ങളാണ് കടുങ്കൈ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ പ്രാപിച്ചിട്ട് ആ നന്മ ബാലിനർപ്പിക്കുന്നവർ ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ആ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴും ദൈവം വിളിക്കുക എൻ്റെ ഓമനക്കുട്ടിയല്ലേ എൻ്റെ വാത്സല്യപുത്രനല്ലേ ഏത് കഠിനശോധനയിലും ദൂതു പറയുന്നൊരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ദൈവത്തിൻ്റെ ദൂത് പ്രാപിക്കുക വെള്ള വെള്ളപൂശരുത് രണ്ടു കാര്യോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം ഒരിക്കലും ഒരാളുടെ കുറവോ പോരായ്മയോ കണ്ടാൽ അതൊരു അസമയത്ത് പത്ത് പേരുടെ മുമ്പിൽ പറഞ്ഞ ആൾ കളിക്കരുത് അവരെ പേഴ്സണലായിട്ട് കണ്ടിട്ട് അവരോട് പറയണം നിങ്ങളുടെ ഭാഗത്തൊരു ചെറിയ പോരായ്മ ഞാൻ കാണുന്നുണ്ട് മക്കളെ വെള്ള വെള്ളപൂശരുത് ജീവിത പങ്കാളിയെ വെള്ളപൂശരുത് യാക്കോബ് അനുഭവിച്ചു യാക്കോബ് റാഹേലിനെ ഏറ്റവും സ്നേഹിച്ചു വെള്ളപൂശി വെള്ളപൂശി കൊണ്ട് നടക്കുക അവസാനം എന്താ പറ്റി ആ ഗ്രഹപമ്പെ എടുത്തുകൊണ്ട് വന്നപ്പോഴൊന്നും അന്നേരം ഒന്നും പറഞ്ഞില്ല യാക്കോവ് എത്രയോ അപ്പനമ്മമാരെക്കുറിച്ച് കാണാൻ കഴിഞ്ഞെന്നറിയാം വെള്ളപൂശി ചൗമേൽ പ്രവാചകൻ പോലും മക്കൾക്ക് വെള്ളപൂശി ദാവീത് കുറിച്ച് വായിക്കുന്നുണ്ട് സ്നേഹിച്ചതിൻ്റെ പേരിൽ ദാവീദ് അവനെ തിരുത്തിയില്ല ശാസിച്ചില്ല വെള്ളപൂശി മക്കളുടെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ അപ്പന്മാരെ അമ്മമാരെ വെള്ള കുമ്മായം പൂഷരുത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ന്യായീകരിക്കാൻ വേണ്ടി അതിനർത്ഥം പിള്ളേരെ മറ്റുള്ളവരുടെ മുമ്പിൽ ബ്ലെയിം ചെയ്യണമെന്നൊന്നല്ല ഞാൻ പറയുന്നത് അവരെ വിളിച്ചിരുത്തിയിട്ട് പറയണം എടാ ഇത് തെറ്റാണ് നമ്മൾ ദൈവമക്കളാണ് വെള്ള പൂശരുത് വെള്ള പൂശരുത് അടിച്ചു വിടരുത് ചതിയാണത് അവരോട് കാണിക്കുന്ന ഭയങ്കര മാരക ചതിയാണത് സത്യം പറയണം ഒരു പോരായ്മ ഉണ്ടെങ്കിൽ പറയണം അത് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയല്ല ഞാൻ നിങ്ങളോടും പറയാം സത്യം പറയണം കുമ്മായം പൂശി പൂശിവിടരുത് ദൈവമേൽപ്പിക്കാത്തത് ചെയ്യരുത് ദൈവം പറയാത്തത് പറയരുത് താൽക്കാലിക ലാഭത്തിനു വേണ്ടി കുമ്മായം പൂശുന്നവരുടെ പക്ഷത്ത് നിൽക്കരുത് കുമ്മായം പൂശരുത് നമുക്ക് കഴുകപ്പെടാം നമുക്ക് ശുദ്ധീകരിക്കപ്പെടാം എൻ്റെ ഭാഗത്തെ പോരായ്മകൾ എന്നെ ചൂണ്ടിക്കാണിക്കാൻ പറയാം നമുക്ക് പുണ്യാഹരക്തത്തിൽ കഴുകപ്പെടാം നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാം നമ്മളെ കുമ്മായം അടിക്കുന്നവരെ അകറ്റി നിർത്താം അതേ ഞാൻ ഒരിക്കൽ കൂടി പറയുക ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് നമ്മളെ കുമ്മായം പൂശാൻ വരുന്നവരെ തിരിച്ചറിയുക അപകടമാണ് അനർത്ഥമാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അപ്പോലെ സന്നിധിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ കഷ്ടങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന വിധകളുടെ നടുവിൽ അങ്ങക്ക് ഞങ്ങളോട് ദൂതില്ലേ ഈ പ്രാർത്ഥ ഈ ദൂത് കേട്ട ദൈവമക്കളോട് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരെയും വിളിക്കാതെ അവരോട് ദൈവാത്മ ഏതെങ്കിലും വിധത്തിൽ ഉറപ്പും ധൈര്യവും കൊടുക്കാൻ ദൂത് പറയണേ അപ്പ ഞങ്ങളുടെ പക്കൾ ഞങ്ങളെക്കുറിച്ച് ദൂതുണ്ട് രണ്ടാമത്തെ പ്രാർത്ഥന ഞങ്ങളെ വെള്ളപൂശി ഞങ്ങളെ വെറുതെ തെറ്റുധരിപ്പിക്കാൻ അകത്ത് ശവക്കല്ലറ പോലെ ഇരിക്കുമ്പോഴും പുറമേ വെള്ളപൂശുന്ന ആരും ഞങ്ങളുടെ അടുക്ക് വരരുത് ഞങ്ങളുടെ വീട്ടിൽ കയറരുത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പോകരുത് പറ്റിക്കരുത് അവരെ വഞ്ചിക്കരുത് തെറ്റിദ്ധരിപ്പിച്ച് വചനത്തിലില്ലാത്ത സിലബസിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിക്കരുത് ഞങ്ങളുടെ മക്കളെപ്പോലും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ വെള്ളപൂശുന്നവരെ ഞങ്ങളോട് അടുപ്പിക്കരുതേ അകറ്റി നിർത്തണേ ഞങ്ങൾക്ക് ശുദ്ധീകരണം വേണ്ടടുത്ത് വേണം കൃപ വേണം അനുഗ്രഹം വേണം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കളാകണം അങ്ങേ പിണങ്ങിയിട്ട് ഞങ്ങളുടെ ആത്മാവിനെ ദുഃഖിപ്പിച്ചിട്ട് അങ്ങേയും മറച്ചിട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട പുമ്മായം പൂശാൻ ആരെയും ദൈവം സമ്മതിക്കരുത് പ്രാർത്ഥന ഘട്ടത്തിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേൻ